ഭഗവാനെ ഗുരുവായൂരപ്പ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കയറണേ. നേരേട്ടാ രണ്ട് ചായ. ഗുരുവായൂരപ്പ ചായ എടുക്കുന്നതിന് മുമ്പ് കൈ കാശുണ്ടല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കാശില്ലാണ്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? എന്തെങ്കിലും കടം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കടം പറഞ്ഞു കളഞ്ഞേക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വരവെങ്കിൽ അത് നടപ്പില്ല. ഇന്ന് ഒന്നാണ്ടിയാണ്, കൈനീട്ടമാണ്. ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ. എങ്കിൽ പറയണ്ടേ, നല്ല ബെസ്റ്റ് കൈനീട്ടല്ലേ ഞങ്ങളുടേത്. കടലാസേ, എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. പോരട്ടെ ബാലകൃഷ്ണ, രണ്ടു കുറ്റി പുട്ടും കൂടി പോരട്ടെ. എടാ, നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ. എന്ത് ന്യൂസ്? നിങ്ങളും ആ അമ്മിണിയമ്മയുടെ മക്കളുമായിട്ട് അതിന്റെ സ്നേഹമാണെന്നോ പ്രേമമാണെന്നോ ഒക്കെ നേരാണോടാ? നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. കൊച്ചു കള്ളന്മാരെ, അപ്പൊ സംഭവം ശരിയാണല്ലേ? ആ പെമ്പിള്ളേര് വന്ന് നിങ്ങളുടെ അടുത്ത് പ്രേമാന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാ ഞാൻ വിശ്വസിച്ചില്ല. ആര്? ചന്ദ്രികയും കണങ്ങ പ്രേമം. ആ പിന്നീട് അമ്മിണിയമ്മയല്ലേ എല്ലാം പറഞ്ഞത്. ആ പെമ്പിള്ളേരെ രണ്ടുപേരെയും നിങ്ങളെ കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം അവർക്ക് കണ്ണടയ്ക്കാൻ. സത്യം പറഞ്ഞാരേട്ടാ, അഭിനിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. സത്യമായിട്ടും പറഞ്ഞു. ദേ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ എന്നല്ലേ പറഞ്ഞു. ഇപ്പൊട്ട വച്ചാ പറഞ്ഞത്. എങ്കിൽ പുട്ട് മാത്രം പോരാ, രണ്ട് പഴവും കുടിക്കു പോരട്ടെ. എന്ന നേന്ത്രപ്പഴം തന്നെ ആയിക്കോട്ടെ. എന്താന്നറിയില്ല, ഈ ഇടയായിട്ട് എന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ ശ്രദ്ധിച്ചിട്ടില്ല. ഖന്നാസേ, കാലത്തെ ചൂടായത് മോശമായി പോടാ. ഏയ്, ചൂടായത് കൊണ്ടല്ലടാ ഈ ടേസ്റ്റ്. പുട്ട് തണുത്ത കല്ലുപോലെ ഇരിക്കും. അതല്ലടാ, കാലത്തെ ചന്ദ്രികയുടെ അടുത്ത് നമ്മൾ ചൂടായില്ലേ, അത് 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 മോശമായിപ്പോയി, മോശമായിപ്പോയി. നമ്മൾ പറഞ്ഞതും കുറച്ചു കൂടി പോയി. ഇനി ഇത് തീർക്കാനാ പാട്? ഒരു പാടുമില്ല. ദേ ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ച ഈ സാധനം ഇപ്പൊ തീരും. നിന്റെ കൊറോണ വള്ളിക്ക് ഒരു കുത്തു വെച്ചെന്നല്ലോണ്ടല്ലോ. എടാ, പുട്ട് തീർക്കേണ്ട കാര്യമല്ലടാ പോത്താ പറഞ്ഞത്. പിന്നെ പഴ അകുരുമായിട്ടുള്ള പിണക്കം തീർക്കേണ്ട കാര്യമാ. ഓ, അത്രേ ഉള്ളൂ? അതിന് നീ എന്തിനാണ് ചൂടാവണത്? അക്കാര്യം ഞാനേറ്റു. നായരേട്ട, ഒരു രണ്ട് കുറ്റി പുട്ട്. ചീ, നിർത്തടാ പുല്ല. അവന്റെ ഒടുക്കത്തൊരു പുട്ട് തീറ്റി. നിനക്ക് പുട്ടിലാരെങ്കിലും കൈവിഷം തന്നോ? എന്ത് പറഞ്ഞാലും പൊട്ടുതാ 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 തീറ്റിപ്പണ്ടാരോ. എനിക്കല്ലടാ. പിന്നെ പാർസലാന്ന്. അവരുമായിട്ടുള്ള പിണക്കം തീർക്കണ്ടേ? എത്രയായി നേരേട്ട? 18 രൂപ. അത്രേ ഉള്ളൂ? ഓ, എന്താടാ കന്നാസേ, കാശ് പോയി. ഒന്നാം തീയതി കയ്യിലുണ്ടായിരുന്ന കാശ് കൊണ്ട് കടഞ്ഞല്ലോടാ. ഇനി ഇക്കൊല്ലം പോക്ക. മതി, തപ്പിയത് മാറില്ല, ഞാൻ കൊടുക്കാം. എത്ര ചേട്ടാ? 18 രൂപ. അത്രേ ഉള്ളു? ശരി കുട്ടിയല്ലോ. ഓ, എന്നാ പിടി. എന്താടാ, കുറച്ചു നേരം ആയില്ല രണ്ടും കൂടെ ഒന്ന് ചിന്തയിൽ കള്ളാൻ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് എടുക്ക. എന്താടാ കൈനീട്ടം? വൈകിട്ടായ കുഴപ്പമുണ്ടോ? എടാ, വന്ന് കേറിയപ്പോ തന്നെ ഞാൻ നിങ്ങളോട് മര്യാദക്ക് ചോദിച്ചാലേ കൈ കാശുണ്ടോ കാശുണ്ടോ എന്ന്. അപ്പൊ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് വെട്ടി വെട്ടി വിഴുങ്ങി പോവാൻ നേരത്തെ രണ്ടു കുറ്റി പുട്ടും മുറിഞ്ഞു മേടിച്ച് നിന്റെ അമ്മായിയമ്മയുടെ കടം പറഞ്ഞില്ല അല്ലേടാ? രണ്ട് കുഴഞ്ഞെടുത്തോ? എന്തിനാ വിഴുങ്ങാൻ?